കേരളപ്പിറവിക്കും 53 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പോലീസ് സ്റ്റേഷനുണ്ട് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത്. സ്വാതന്ത്ര്യസമരകാലത്ത് നിരവധി പോരാളികളെ കരുതൽ തടവിൽ സൂക്ഷിച്ച മധ്യകേരളത്തിലെ പ്രധാന സെല്ലുകളിലൊന്ന് ഈ പോലീസ് സ്റ്റേഷനായിരുന്നു. പ്രക്ഷോഭകാലത്ത് നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിച്ച് കുപ്രസിദ്ധി നേടിയ പോലീസ് സ്റ്റേഷൻ മ്യൂസിയമായി സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 1903, അതായത് 113 വർഷം മുമ്പാണ് കൂത്താട്ടുകുളത്തെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത്. രാജഭരണകാലത്തെയും ദിവാൻ പ്രക്ഷോഭ നാളുകളിലെയും വീറുറ്റ പോരാട്ടങ്ങൾ രേഖപ്പെടുത്തിയ കേരള ചരിത്രത്തിൽ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള പേരാണ് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന്റേത്. ദിവാൻ ഭരണകാലത്തെ പോലീസിന്റെ തേർവാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച കെട്ടിടം, കമ്മ്യൂണിസ്റ്റ് നേതാക്കളടക്കം നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവിടുത്തെ സെല്ലുകളിൽ ക്രൂരമർദ്ദനത്തിനിരയായി. ചിലർ ഇവിടുത്തെ തടവറകളിൽ രക്തസാക്ഷികളായി. ചരിത്രത്തിന്റെ കറുത്ത ഏടുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷനെ പോലീസിന്റെ ചരിത്രം പറയുന്ന മ്യൂസിയമാക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ഒത്തിരി പൈതൃകരമായ അല്ലെങ്കിൽ സാംസ്കാരികമായ പ്രത്യേകതകളുള്ള ഈ പോലീസ് ബിൽഡിംഗ്, ഈ സ്റ്റേഷൻ ഒരു ചരിത്ര സ്മാരകമായി വരും തലമുറയ്ക്കും പുതിയ വ്യക്തികൾക്കും പഠിക്കാനും അതുപോലെ മനസ്സിലാക്കാനുമായി ഒരു സ്മാരകമായി സൂക്ഷിക്കേണ്ടതാണ്. 1903 നിർമ്മിച്ച സെല്ലുകളും മുറികളും ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചതോടെ പോലീസുകാരുടെ വിശ്രമ മുറികളായി ഇപ്പോൾ ഈ സെല്ലുകൾ. പുരാതന വാസ്തുശില്പ മാതൃകയിൽ ചെങ്കല്ലിൽ തീർത്തതാണ് കെട്ടിടം. പോലീസ് മ്യൂസിയമാക്കി കെട്ടിടത്തെ മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.